ഇന്ത്യയുടെ 11-ാമത് രാഷ്ട്രപതിയായിരുന്നു അബുൽ പക്കീർ ജൈനുലബ്ദീൻ അബ്ദുൽ കലാം, അല്ലെങ്കിൽ ഡോക്ടർ APJ അബ്ദുൽ കലാം എന്ന ഇന്ത്യയുടെ മിസൈൽ മാനിൻ്റെ ജീവചരിത്രം ആണ് ഇന്നത്തെ ഈ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രശസ്തനായ മിസൈൽ സാങ്കേതിക വിദ്യാ വിദഗ്ധനും എഞ്ചിനീയറുമായിരുന്നു ഇദ്ദേഹം. തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് ജനിച്ച ഇദ്ദേഹം ബഹിരാകാശ എഞ്ചിനീയറിംഗ് പഠനത്തിന് ശേഷം പ്രതിരോധ ഗവേഷണ വികസന കേന്ദ്രം DRDO, ബഹിരാകാശ ഗവേഷണ കേന്ദ്രം ISRO തുടങ്ങിയ ഗവേഷണ സ്ഥാപനങ്ങളിൽ ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചിരുന്നു. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളിൻ്റെയും ബാലിസ്റ്റിക് മിസൈലിൻ്റെയും വികസനത്തിനും ഏകോപനത്തിനും മറ്റും അബ്ദുൽ കലാം വിലപ്പെട്ട സംഭാവനകൾ നൽകിയിട്ടുണ്ട്. മിസൈൽ സാങ്കേതികവിദ്യയിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ കണക്കിലെടുത്ത് ഇന്ത്യയുടെ മിസൈൽ മനുഷ്യൻ എന്ന് കലാമിനെ വിശേഷിപ്പിക്കാറുണ്ട്. പൊക്രാൻ അണ്വായുധ പരീക്ഷണത്തിന് പിന്നിൽ സാങ്കേതികമായും ഭരണപരമായും കലാം സുപ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ഹൈന്ദവ ക്ഷേത്രങ്ങൾക്ക് പേരുകേട്ട തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് ഒരു സാധാരണ മുസ്ലിം കുടുംബത്തിൽ 1931 October 15 ജൈനുലബ്ദീൻ്റെയും ആഷിയമ്മയുടെയും ഇളയ മകനായി APJ അബ്ദുൽ കലാം ജനിച്ചത്. നല്ല മതഭക്തിയുള്ള ആളായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ്. ധനുഷ്കോടി രാമേശ്വരം രാത്രിക്കുള്ള ബോട്ടുകൾ വാടകയ്ക്ക് കൊടുക്കുന്ന തൊഴിലായിരുന്നു അദ്ദേഹത്തിൻ്റേത്. രാമേശ്വരത്തെ ഹൈന്ദവ മതനേതാക്കളുമായും സ്കൂൾ അധ്യാപകരുമായും മറ്റും അദ്ദേഹം ഊഷ്മളമായ സുഹൃത്ബന്ധം പുലർത്തുകയും ചെയ്തിരുന്നു. അബ്ദുൽ കലാമിൻ്റെ ബന്ധുവായിരുന്ന ഷംസുദ്ദീൻ അവിടുത്തെ ഒരു പത്രവിതരണക്കാരനായിരുന്നു. രാമേശ്വരത്ത് കൂടി കടന്നുപോയിരുന്ന ട്രെയിനുകൾ അവിടെ നിർത്താതിരുന്ന അക്കാലത്ത് പത്രങ്ങൾ വണ്ടിയിൽ നിന്നും പുറത്തേക്ക് കെട്ടുകളായി വലിച്ചെറിയുകയായിരുന്നു പതിവ്. ഈ കെട്ടുകൾ എടുത്തു കൂട്ടുന്നതിൽ ഷംസുദ്ദീനെ അബ്ദുൽ കലാം സഹായിച്ചിരുന്നു. ഈ സഹായത്തിന് ഷംസുദ്ദീൻ കലാമിന് ചെറിയ പാരിതോഷികം നൽകുമായിരുന്നു. ഇതായിരുന്നു തൻ്റെ ആദ്യത്തെ വേദനമെന്നും അദ്ദേഹം തൻ്റെ ആത്മകഥയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. കലാം ജനിച്ച വീട് രാമേശ്വരത്തെ മോസ്ക് സ്ട്രീറ്റിൽ ഇന്നും കാണാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ നടത്തുന്ന അപൂർവ കൗതുകവസ്തുക്കൾ വിൽക്കുന്ന ഒരു കടയും ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. രാമനാഥപുരത്തെ ഷെർവാർഡ് സ്കൂളിലായിരുന്നു കലാമിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം. സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് അബ്ദുൽ കലാം ഒരു ശരാശരി വിദ്യാർത്ഥി മാത്രമായിരുന്നു. എങ്കിലും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി എത്ര കഠിനാധ്വാനം ചെയ്യാനും അദ്ദേഹം തയ്യാറായിരുന്നു. പഠനത്തിന് വേണ്ടി മണിക്കൂറുകളോളം അബ്ദുൽ കലാം ചിലവഴിക്കാറുണ്ടായിരുന്നു. ഗണിതം ആയിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം. കലാമിൻ്റെ മുതിർന്ന സഹോദരിയുടെ ഭർത്താവ് ജലാലുദ്ദീൻ ആയിരുന്നു ആ ഗ്രാമത്തിൽ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കാൻ അറിയാവുന്നവരിൽ ഒരാൾ. ജലാലുദ്ദീൻ പുതിയ കണ്ടുപിടുത്തങ്ങളെക്കുറിച്ചും ശാസ്ത്ര നേട്ടങ്ങളെക്കുറിച്ചും അബ്ദുൽ കലാമിനോട് പറയുമായിരുന്നു. കലാമിൻ്റെ വിദ്യാഭ്യാസത്തിൽ ജലാലുദ്ദീൻ നല്ല പങ്ക് വഹിച്ചിട്ടുണ്ട്. രാമേശ്വര സ്കൂളിൽ പ്രാഥമിക പഠനം പൂർത്തിയാക്കിയ ശേഷം കലാം തിരുച്ചിറപ്പള്ളി സെൻറ്റ് ജോസഫ്സ് കോളേജിൽ ഉപരിപഠനത്തിനായി ചേർന്നു. 1954 കലാം ഈ കോളേജിൽ നിന്നും ഭൗതികശാസ്ത്രത്തിൽ ബിരുദം കരസ്ഥമാക്കി. ഈ കാലഘട്ടത്തിൽ ഇംഗ്ലീഷ് സാഹിത്യത്തോടും കലാമിന് താല്പര്യമുണ്ടായിരുന്നു. ആകാശങ്ങളിൽ പറക്കുക എന്ന തൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാകണമെങ്കിൽ ഭൗതികശാസ്ത്ര പഠനം കൊണ്ട് മാത്രം കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ കലാം 1955 എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് പഠിക്കുവാനായി മദ്രാസിലേക്ക് പോയി. അക്കാലത്ത് സാങ്കേതിക വിദ്യ പഠനത്തിൽ പ്രശസ്തമായ മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ഉപരിപഠനത്തിനായി ചേർന്നു. വിമാനത്തിൻ്റെ സാങ്കേതിക വശങ്ങൾ മനസ്സിലാക്കുവാൻ കോളേജിൽ പ്രദർശിപ്പിച്ച രണ്ട് വിമാനങ്ങൾ കലാം സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പഠനത്തിൻ്റെ 2 ഏതെങ്കിലും ഒരു വിഷയം ഐച്ഛികമായി എടുത്ത് പഠിക്കേണ്ടിയിരുന്നു. എയ്റോനോട്ടിക്സ് അഥവാ വ്യോമയാന വിജ്ഞാനീയം എന്ന വിഷയമാണ് തൻ്റെ ഐച്ഛികമായി കലാം തിരഞ്ഞെടുത്തത്. 1958 ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സിൽ ട്രെയിനിയായി ചേർന്നു. വിമാനങ്ങളുടെ പൈലറ്റാവാനായിരുന്നു കലാമിന് ആഗ്രഹം. വ്യോമസേനയുടെ പൈലറ്റ് പരീക്ഷയിൽ പരാജയപ്പെട്ടത് കലാമിനെ കുറച്ചൊന്നുമല്ല നിരാശനാക്കിയത്. 8 ഇൻ്റർവ്യൂവിൽ കലാമിൻ്റെ സ്ഥാനം 9th. 1960 ബിരുദം നേടിയ ശേഷം കലാം ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ ഡെവലപ്മെൻറ്റ് ആൻഡ് പ്രൊഡക്ഷൻ എന്ന സ്ഥാപനത്തിൻ്റെ ശാസ്ത്രജ്ഞനായി ജോലിക്ക് ചേർന്നു. ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ളതായിരുന്നു ഈ സ്ഥാപനം. പ്രതിരോധ മേഖലയ്ക്കായി സാങ്കേതികവിദ്യ ഉപകരണങ്ങളും വികസിപ്പിക്കുന്ന ഒരു കേന്ദ്രമായിരുന്നു ഇത്. ഇന്ത്യൻ സൈന്യത്തിന് വേണ്ടി ഒരു സൂപ്പർസോണിക് ടാർഗറ്റ് എയർക്രാഫ്റ്റ് നിർമ്മിക്കുക എന്നതായിരുന്നു ഒരു ശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ കലാമിൻ്റെ ആദ്യ ദൗത്യം. ഈ ഉദ്യോഗത്തിൽ കലാം പൂർണ്ണ സംതൃപ്തനല്ലായിരുന്നു. ജലത്തിലും കരയിലും ഒരുപോലെ സഞ്ചരിക്കാനാകുന്ന ഹോവർ ക്രാഫ്റ്റിൻ്റെ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുക്കുക എന്നതായിരുന്നു കലാമിനെ ഏൽപ്പിച്ച അടുത്ത ദൗത്യം. ദിവസവും 18 ജോലി ചെയ്ത് മിഷൻ നന്ദി അദ്ദേഹം പൂർത്തിയാക്കി. പ്രതിരോധ മന്ത്രിയായ VK കൃഷ്ണമേനോൻ നന്ദിയെ കാണാൻ വന്നു. അദ്ദേഹത്തിന് നന്ദിയിൽ പറക്കണമെന്ന ആഗ്രഹം തോന്നി. മാത്രമല്ല കലാം തന്നെ അത് പറപ്പിക്കണമെന്നും മന്ത്രിക്ക് നിർബന്ധമുണ്ടായിരുന്നു. കലാം മന്ത്രിയെയും കൊണ്ട് സുരക്ഷിതമായി പറന്ന് തിരിച്ചെത്തി. സാങ്കേതികമായി നന്ദി വിജയിച്ചെങ്കിലും സാമ്പത്തിക കാരണങ്ങളാൽ പദ്ധതി നിർത്തിവെച്ചു.
തന്നെ ഒരുപാട് വേദനിപ്പിച്ച സംഭവങ്ങളിലൊന്നായി കലാം ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ചിൻ്റെ ഡയറക്ടർ പ്രൊഫസർ എ ജി കെ മേനോൻ ആയിടയ്ക്കാണ് എച്ച് എ എല്ലിൽ എത്തിയത്. മേനോനാണ് കലാമിലെ റോക്കറ്റ് എഞ്ചിനീയറെ കണ്ടെത്തിയത്. തുടർന്ന് കലാമിൻ്റെ പ്രതിഭ കണ്ടറിഞ്ഞ പ്രമുഖ ശാസ്ത്രജ്ഞനായിരുന്ന ഡോക്ടർ വിക്രം സാരാഭായി താൻ നേതൃത്വം നൽകിയിരുന്ന ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് എന്ന സ്ഥാപനത്തിൽ ചേരുവാനായി അദ്ദേഹത്തെ ക്ഷണിച്ചു. അദ്ദേഹം തുമ്പയിൽ ഒരു വിക്ഷേപണ കേന്ദ്രം തുടങ്ങാൻ കലാമിനെ ഏൽപ്പിച്ചു. 1962 അത്. തിരുവനന്തപുരത്തുള്ള തുമ്പയിൽ അബ്ദുൽ കലാമിനെ എല്ലാം ആദ്യം മുതൽ തുടങ്ങേണ്ടിയിരുന്നു. തിരുവനന്തപുരത്തെ തുമ്പ മേരി മഗ്ദലൻ പള്ളിയിലെ പ്രാർത്ഥനാ മുറിയിലായിരുന്നു ആദ്യ ലാബോറട്ടറി. ഡിസൈൻ ആൻഡ് ഡ്രോയിങ് റൂം ബിഷപ്പിൻ്റെ മുറിയായിരുന്നു അത് എന്ന് അബ്ദുൽ കലാം തൻ്റെ അഗ്നിച്ചിറകളായ ആത്മകഥയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യ റോക്കറ്റായ നൈക്കി അപ്പാച്ചി കലാമിൻ്റെ നേതൃപാടവത്തിൻ്റെ ഫലമായി. അധികം താമസിയാതെ 1963 നവംബർ 1 തുമ്പയിൽ നിന്ന് ആകാശത്തേക്ക് ആദ്യത്തെ റോക്കറ്റ് കുതിച്ചു. 1967 സാരാഭായ് കലാമിനെയും എയർഫോഴ്സിലെ ക്യാപ്റ്റൻ വി എസ് നാരായണനെയും വിളിച്ചു വരുത്തി ഉപഗ്രഹ വിക്ഷേപണങ്ങളെക്കുറിച്ച് സംസാരിച്ചു. ദില്ലി അശോക ഹോട്ടലിലെ ഈ ചർച്ചയാണ് ഇന്ത്യൻ റോക്കറ്റുകൾക്കും മിസൈലുകൾക്കും വഴിമരുന്നിട്ടത്. 1969 കലാം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനിൽ നിയമിതനായി. ഇതോടെ കലാം ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹ വിക്ഷേപണ വാഹനം വികസിപ്പിച്ചെടുക്കാനുള്ള സംഘത്തിൻ്റെ തലവനായി നിയമിക്കപ്പെട്ടു. ഇന്ത്യ ആദ്യ റോക്കറ്റ് വിക്ഷേപിക്കുമ്പോൾ റേഞ്ച് സേഫ്റ്റി ഡയറക്ടറായിരുന്ന കലാം മനസ്സും ശരീരവും പൂർണ്ണമായി അർപ്പിച്ചുകൊണ്ട് തൻ്റെ സംഘത്തോടൊപ്പം SLV-3 എന്ന വിക്ഷേപണ വാഹനം വികസിപ്പിച്ചെടുത്തു. 12 കഠിന തപസ്യയുടെ �ഫലമായി 1979 ആഗസ്റ്റ് 10 ശ്രീഹരിക്കോട്ടയിൽ SLV-3 വിക്ഷേപണത്തിന് തയ്യാറായി. 23 മീറ്റർ നീളവും 17 ടൺ ഭാരവുമുള്ള റോക്കറ്റ് ഭ്രമണത്തെ ലക്ഷ്യമാക്കി ഉയർന്നു. രാഷ്ട്രം മുഴുവൻ ഉറ്റുനോക്കിയ വിക്ഷേപണമായിരുന്നു അത്. എന്നാൽ 317 സെക്കൻഡുകൾക്ക് ശേഷം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ റോക്കറ്റ് തകർന്നു വീണു. വിക്ഷേപണ വരായത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് തന്നിലേക്ക് ഒതുക്കൂടിയ കലാമിനെ അന്നത്തെ VSSC ഡയറക്ടർ ഡോക്ടർ ബ്രഹ്മപ്രകാശ് വീണ്ടും ആത്മവീര്യം പകർന്നു. തുടർന്ന് നടന്ന SLV-3 അടുത്ത പരീക്ഷണ പറക്കലിൽ 1980 ജൂലൈ 17 രോഹിണി കൃത്രിമോപഗ്രഹം എന്ന കൃത്രിമ ഉപഗ്രഹത്തെ അദ്ദേഹം വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ചു. SLV-3 വിജയം കലാമിനെ ആഗോള പ്രശസ്തനാക്കി. ഹൈദരാബാദിലെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ്റെ തലവനായി കലാം 1982 ചുമതലയേറ്റത് ഇന്ത്യൻ മിസൈൽ സാങ്കേതികവിദ്യയിലെ വഴിത്തിരിവാകുകയായിരുന്നു. ദീർഘകാലമായി സുഖനിദ്രയിലായിരുന്ന ഈ സ്ഥാപനത്തിന് പുതുജീവൻ കൈവരാൻ ഈ നിയമനം സഹായിക്കും. DRDO തലവനായി കലാമിനെ തിരഞ്ഞെടുക്കുന്നതിനെപ്പറ്റി പ്രമുഖ അണോശാസ്ത്രകാരൻ ഡോക്ടർ രാജാരാമണ്ണെ പറഞ്ഞത് പിന്നീട് ചരിത്രമായി. KR നാരായണന് ശേഷം ഇന്ത്യയുടെ 11-ാമത്തെ രാഷ്ട്രപതിയായിട്ടാണ് കലാം രാഷ്ട്രഭവനിൽ പ്രവേശിക്കുന്നത്. ഇന്ത്യയുടെ മുൻനിര രാഷ്ട്രീയ കക്ഷികളായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഭാരതീയ ജനതാ പാർട്ടിയും ഒരേപോലെ പിന്തുണച്ച ഒരു സ്ഥാനാർത്ഥിയായിരുന്നു അബ്ദുൽ കലാം. തൻ്റെ എതിർ സ്ഥാനാർത്ഥിയെന്ന ക്യാപ്റ്റൻ ലക്ഷ്മിയേക്കാൾ നല്ല വോട്ട് അധികം നേടിയാണ് കലാം ഇന്ത്യയുടെ 11-ാമത് രാഷ്ട്രപതിയാവുന്നത്. 2002 ജൂൺ 10 അന്നത്തെ ഭരണകക്ഷിയായിരുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യം പ്രതിപക്ഷ പാർട്ടിയായിരുന്ന കോൺഗ്രസിനോട് ഞങ്ങൾ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് അബ്ദുൽ കലാമിനെ പിന്തുണയ്ക്കാൻ പോകുന്നു എന്ന കാര്യം ഔദ്യോഗികമായി അറിയിച്ചു. സമാജ്വാദി പാർട്ടി കൂടി കലാമിനുള്ള പിന്തുണ അറിയിച്ചതോടെ ഒരു 2-ാം വട്ടം സാധ്യത കൂടി കൽപ്പിക്കപ്പെട്ടിരുന്ന KR നാരായണൻ താൻ ഇനി രാഷ്ട്രപതിയായി മത്സരിക്കാനില്ല എന്ന് പറഞ്ഞ് കലാമിനുള്ള വഴി സുഗമമാക്കി. ജൂലൈ 18 വോട്ടെണ്ണൽ. കലാം ഏകപക്ഷീയമായി തിരഞ്ഞെടുക്കപ്പെട്ടു. അബ്ദുൽ കലാം ഇന്ത്യയുടെ 11-ാമത്തെ രാഷ്ട്രപതിയായി മാറി. ഭാരതരത്ന പുരസ്കാരം ലഭിക്കുന്ന 3-ാമത്തെ രാഷ്ട്രപതി എന്ന ബഹുമതി കൂടി അബ്ദുൽ കലാമിനുണ്ട്. ഡോക്ടർ എസ് രാധാകൃഷ്ണനും ഡോക്ടർ സക്കീർ ഹുസൈനുമായിരുന്നു കലാമിന് മുമ്പ് ഈ ബഹുമതിക്ക് അർഹരായവർ. രാഷ്ട്രപതി സ്ഥാനത്തെത്തുന്ന ആദ്യത്തെ ശാസ്ത്രജ്ഞൻ കൂടിയായിരുന്നു കലാം. രാഷ്ട്രപതി ഭവനിലും വളരെ ലാളിത്യം നിറഞ്ഞ ജീവിതമായിരുന്നു അദ്ദേഹം പിന്തുടർന്നു പോകുന്നത്. രാഷ്ട്രപതിക്ക് നിയമം മൂലം അനുവദിച്ച് കിട്ടിയിരിക്കുന്ന പല സൗജന്യ സഹായങ്ങളും സ്വീകരിക്കുവാൻ കലാം ഒരുക്കമല്ലായിരുന്നു. പാദരക്ഷകൾ പോലും സ്വയം അണിയുകയും അഴിച്ചു മാറ്റുകയും ചെയ്തിരുന്നു. ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ രാഷ്ട്രപതി ഭവനിൽ ജോലിക്കാർ ഉള്ളപ്പോളായിരുന്നു ഇതെന്ന് ഓർക്കുക. ഭാരതത്തിൻ്റെ ഭാവി തലമുറയെ വാർത്തെടുക്കേണ്ട കുട്ടികളുമായി നിരന്തരമായി സംവദിക്കാനും സല്ലപിക്കുവാനും കലാം സമയം കണ്ടെത്തിയിരുന്നു. കുട്ടികൾ അദ്ദേഹത്തെ ചാച്ച കലാം എന്ന് വിളിക്കുമായിരുന്നു. പ്രകൃതിയുമായി ഇണങ്ങി ജീവിച്ചിരുന്ന അദ്ദേഹം പ്രകൃതിയുടെ സംഹാര സ്വഭാവത്തെ മനസ്സിലാക്കാനിടിവന്ന ഒരു സംഭവത്തെപ്പറ്റി തൻ്റെ ആത്മകഥയിൽ വിവരിക്കുന്നുണ്ട്. 1934 മണിക്കൂറിൽ 100 മൈലിലധികം വേഗതയുള്ള കൊടുങ്കാറ്റ് പിതാവിൻ്റെ യാനത്തെയും സേതുക്കരയുടെ ഏതാനും ഭാഗങ്ങളെയും തകർത്തു കളഞ്ഞു. പാമ്പൻ പാലത്തിലൂടെ ഓടിക്കൊണ്ടിരുന്ന തീവണ്ടിയും അതിലുണ്ടായിരുന്ന എല്ലാവരും സമുദ്രത്തിൽ പതിച്ചു. ഇത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്.
അതുവരെ സമുദ്രത്തിൻ്റെ സൗന്ദര്യം മാത്രം ആസ്വദിച്ചിരുന്ന തനിക്ക് അതിൻ്റെ അനിയന്ത്രിതമായ ഊർജത്തെപ്പറ്റി മനസ്സിലാക്കാൻ ഈ സംഭവം ഇടവരുത്തിയെന്നും കലാം ഓർപ്പിപ്പിക്കുന്നു. ശാസ്ത്രജ്ഞനായിരുന്ന ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതി എന്നതിന് പുറമെ രാഷ്ട്രപതി സ്ഥാനം അലങ്കരിച്ച ഏക അവിവാഹിതൻ എന്ന പദവിയും കലാമിന് സ്വന്തമാണ്. എസ് രാധാകൃഷ്ണന് ശേഷം ഇന്ത്യയുടെ രാഷ്ട്രപതി പദവിയിലെത്തുന്ന രാഷ്ട്രീയക്കാരനല്ലാത്ത രണ്ടാമത്തെ വ്യക്തിയും അദ്ദേഹമാണ്. അസംബ്ലി തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതിയും ഇദ്ദേഹമാണ്. 30 സർവകലാശാലകളിൽ നിന്നും അദ്ദേഹത്തിന് ഓണററി ഡോക്ടറേറ്റ് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല ഭാരത സർക്കാർ രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതി നൽകിയും ഡോക്ടർ കലാമിനെ ആദരിച്ചിരുന്നു. 1981 പത്മഭൂഷൺ, 1990 പത്മവിഭൂഷൺ, 1990 ഭാരതരത്നം എന്നീ ബഹുമതികളാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. 2015 ജൂലൈ 27 ഷില്ലോങ്ങിൽ വെച്ച് കലാം അന്തരിച്ചു. ഷില്ലോങ്ങിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൽ വെച്ച് വാസയോഗ്യമായ ഗ്രഹങ്ങൾ എന്ന വിഷയത്തിൻ്റെ പേരിൽ കുട്ടികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നുണ്ടായ ഹൃദയാഘാതത്തെ തുടർന്ന് അദ്ദേഹം കുഴഞ്ഞു വീഴുകയായിരുന്നു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. പിന്നീട് ഭൗതിക ശരീരം ആദ്യം ഡൽഹിയിലെ വസതിയിലേക്ക് കൊണ്ടുപോയി. തുടർന്ന് ജന്മനാടായ രാമേശ്വരത്തെത്തിച്ചു. അവിടെയുള്ള പൈക്കറുമ്പ് ശ്മശാനത്തിൽ വെച്ച് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു.